ക്രിസ്ത്യൻ ടൈംസ് ന്യൂസ് അറ്റ് ഗ്ലാൻസ് ബുള്ളറ്റിൻ. ഹൈന്ദവ രീതിയിലുള്ള കുർബാനയർപ്പണം, മെത്രാനെതിരെ പ്രതിഷേധം ശക്തം. ഹൈന്ദവ വിശ്വാസങ്ങളെ അനുകരിച്ച് നെറ്റിയിൽ തിലകക്കുറിച്ചാർത്തി കാവി ധരിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ച കർണാടകയിലെ ബെൽഗാം രൂപത മെത്രാൻ ഡെറിക് ഫെർണാണ്ടസിന്റെ നടപടി വിവാദത്തിൽ. രുദ്രാക്ഷമാലയും ഹൈന്ദവ വേഷവിധാനങ്ങളും ധരിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ച മെത്രാന്റെ നടപടിക്കെതിരെ ക്രൈസ്തവ വിശ്വാസികളും ഹൈന്ദവ വിശ്വാസികളും കടുത്ത ഭാഷയിലാണ് പ്രതികരിക്കുന്നത്. മെത്രാനും സഹവൈദികരും തിലകക്കുറിയടക്കം നെറ്റിയിൽ പൂശിയാണ് ബലിയർപ്പണം നടത്തുന്നത്. ഭാരതത്തിൽ 9 മാസത്തിനിടെ ക്രൈസ്തവർക്ക് നേരെ 100-ലധികം ആക്രമണങ്ങൾ. ഭാരതത്തിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം വർദ്ധിക്കുന്നതായുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ പഠനഫലം സ്ഥിരീകരിക്കുന്ന മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്ത്. കഴിഞ്ഞ 9 മാസത്തിനിടെ 200-ലധികം ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് അലയൻസ് ഡിഫൻഡിംഗ് ഫ്രീഡം നടത്തിയ പഠനങ്ങളിൽ വ്യക്തമായി. ദയാവധമെന്നത് കപടകരുണ, കൂട്ടുനിൽക്കരുതേയെന്ന് ഡോക്ടർമാരോട് ഫ്രാൻസിസ് പാപ്പ. ദയാവധം എന്ന കപടകരുണയ്ക്ക് കൂട്ടുനിൽക്കരുതെന്ന് ഡോക്ടർമാരോട് ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് പാപ്പ. മെഡിക്കൽ സഹായത്തോടു കൂടി ഒരാളെ ആത്മഹത്യ ചെയ്യാൻ സഹായിക്കുന്ന കപടതയാണ് ദയാവധമെന്നും ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു. വത്തിക്കാനിൽ ഒരുമിച്ചു കൂടിയ 350 ഇറ്റാലിയൻ ഡോക്ടർമാരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. പ്രണയം നടിച്ച് മതപരിവർത്തനം, വ്യാപക പ്രതിഷേധവുമായി ക്രൈസ്തവ സംഘടനകൾ. കോഴിക്കോട്, ഡൽഹി എന്നിവിടങ്ങളിൽ ലവ് ജിഹാദ് നടന്ന വിഷയത്തിൽ വ്യാപകമായ പ്രതിഷേധവുമായി ക്രൈസ്തവ സംഘടനകൾ. പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് അടിയന്തരമായി നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് തലശ്ശേരി അതിരൂപത പാസ്റ്ററൽ കൌൺസിൽ രംഗത്തെത്തി. ഗൂഢലക്ഷ്യത്തോടെയുള്ള ലവ് ജിഹാദ് കേരളത്തിലില്ല എന്ന നിലപാട് ഇനിയെങ്കിലും അധികൃതർ തിരുത്തണം. കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രഥമ ആഗോള സമ്മേളനം ദുബായിൽ നടക്കും. സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസിന്റെ 101 വാർഷികത്തോടനുബന്ധിച്ച് പ്രഥമ ആഗോള സമ്മേളനം ദുബായിൽ നടക്കും. സെപ്റ്റംബർ 30, ഒക്ടോബർ 1 തീയതികളിൽ ദുബായിലെ മെയ്ദാൻ ഹോട്ടലിലാണ് സമ്മേളനമെന്ന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നിലും, ഡയറക്ടർ ഫാദു ജിയോ കടവി എന്നിവർ അറിയിച്ചു. 26 രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഫ്രാൻസിസ് അസീസിയും ഈജിപ്ഷ്യൻ സുൽത്താനുമായുള്ള കൂടിക്കാഴ്ച പുനർസൃഷ്ടിക്കുന്നു. 13-ാം നൂറ്റാണ്ടിൽ 5-ാം കുരിശുദ്ധകാലത്ത് സമാധാന സന്ദേശവുമായി അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഈജിപ്ഷ്യൻ സുൽത്താനായിരുന്ന മാലിക് അൽ കമാലിനെ സന്ദർശിച്ച സംഭവം പുനർസൃഷ്ടിക്കും. താൻ കൊല ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിച്ചാണ് വിശുദ്ധ ഫ്രാൻസിസ് സുൽത്താനെ സന്ദർശിച്ചതെങ്കിലും ഊഷ്മളമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് അവിടെ ലഭിച്ചത്. പൊള്ളയായ വാക്കല്ല, യഥാർത്ഥ വാക്കുകളാണ് മാധ്യമ പ്രവർത്തനത്തിന് ആവശ്യം, ഫ്രാൻസിസ് പാപ്പ. പൊള്ളയായ നിരവധി വാക്കുകളല്ല, യഥാർത്ഥ വാക്കുകളാണ് മാധ്യമ പ്രവർത്തനത്തിന് ആവശ്യമെന്നും ഇക്കാര്യത്തിൽ മാധ്യമ പ്രവർത്തകരുടെ ഉത്തരവാദിത്വം വളരെ വലുതാണെന്നും ഫ്രാൻസിസ് പാപ്പ. വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളെ നിശിതമായി വിമർശിക്കുന്ന ഫ്രാൻസിസ് പാപ്പയുടെ നിലപാടിന്റെ തനിയാവർത്തനമായാണ് ഈ വാക്കുകളും നിരീക്ഷിക്കപ്പെടുന്നത്. നിർബന്ധിത മതപരിവർത്തന ശ്രമം, ഉന്നതതല അന്വേഷണം വേണമെന്ന് കത്തോലിക്ക കോൺഗ്രസ്. ഇതര മതസ്ഥരെ പ്രേമം നടിച്ചും സമ്മർദ്ദങ്ങളിലൂടെയും ഇസ്ലാം മതത്തിൽ ചേർക്കുന്ന സംഭവങ്ങൾക്ക് പിന്നിൽ സംഘടിത ശക്തികളുടെ താൽപര്യങ്ങളുണ്ടോയെന്ന് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അന്വേഷിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് കേന്ദ്ര സമിതി ആവശ്യപ്പെട്ടു. മനുഷ്യന്റെ ഏറ്റവും ശക്തമായ ശക്തി യുക്തിയാണ്. യുക്തിയുടെ ഏറ്റവും ഉന്നതമായ ലക്ഷ്യം ദൈവത്തെ അംഗീകരിക്കുക എന്നതാണ്. മഹാനായ വിശുദ്ധ ആൽബർട്ട്. ക്രിസ്ത്യൻ ടൈംസ്, തിരുവനന്തപുരം.